എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബനോഫി പൈ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇംഗ്ലീഷ് പുഡിംഗ് റെസിപ്പിയാണിത്. അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഈദ് ആശംസകൾ. എല്ലാവരും സേഫായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈദ് ആഘോഷിക്കുക. ഒപ്പം തന്നെ നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ട് നിങ്ങളുടെ സൗഹൃദങ്ങളൊക്കെ ഫോണിലൂടെയും മറ്റും പുതുക്കുക. അപ്പോൾ നമ്മുടെ ബനോഫി പൈ പുഡിംഗ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ട് നമുക്ക് ആദ്യം തന്നെ ടോഫി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാമുണ്ടാകും എങ്ങനെയാണ് ടോഫി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 400 ഗ്രാം വരുന്ന നെസ്ലേയുടെ കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ടോഫി ആക്കുന്നത് നോക്കാം. ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കിനെ ഞാൻ എൻ്റെ കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതായത് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് മുങ്ങി നിൽക്കാൻ ആവശ്യമായിട്ടുള്ളത്രയും വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് മുങ്ങി വരുന്ന അത്രയും വെള്ളം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗവിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ സ്റ്റൗവിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ടാണ് ഇത് സ്റ്റൗ ഓൺ ചെയ്യുന്നത്. അതിന് ശേഷം ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം സിമ്മിലിട്ടുകൊണ്ട് ഏകദേശം ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്ക് മാത്രമേ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ടോഫി ആയിട്ട് മാറുകയുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 20-25 മിനിറ്റിന് ശേഷം വിസിലൊക്കെ പോയതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ആക്കിയിട്ടിരുന്നു. നന്നായിട്ട് എയറൊക്കെ പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ടോഫി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോഫി നമ്മൾ ഇനി ഈ ഒരു സമയത്ത് തന്നെ പൊട്ടിക്കാൻ പാടില്ല. ചൂടൊക്കെ പോയതിന് ശേഷം മാത്രമേ നമുക്കിത് എടുത്ത് പൊട്ടിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചൂടോടെ തന്നെ പൊട്ടിക്കുകയാണെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്ത് വരുന്നവരെ നമുക്കിതിനെ മാറ്റിവെക്കാം. അപ്പം നമ്മുടെ പുഡിങ്ങിൻ്റെ ബേസ് നമ്മൾ ഉണ്ടാക്കുന്നത് ബിസ്ക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ്. സ്വീറ്റുള്ള ഏത് ബിസ്ക്കറ്റും നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 12 ബിസ്ക്കറ്റാണ്. നമ്മൾ എടുക്കുന്ന ട്രേയുടെ വലുപ്പത്തിനനുസരിച്ച് ബിസ്ക്കറ്റിൻ്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുത്താം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ബട്ടറാണ്. ഈ ഒരു ബട്ടർ എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ ഞാനൊന്ന് ഉരുക്കി എടുത്തിട്ടുള്ളതാണ്. നമ്മൾ മൈക്രോവേവിൽ വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുത്തതാണ് ഇത്. ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ള ഈ ബിസ്ക്കറ്റിലേക്ക് നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ബട്ടർ ആവശ്യമില്ല. മാക്സിമം 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ മാത്രമേ ബട്ടർ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റും അതേപോലെ ബട്ടറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പൊട്ടുപൊടിയുടെ ആ ഒരു ടെക്സ്ചറിൽ ആയതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ ട്രേയിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പത്തിലുള്ളൊരു ട്രേ ആണ്. അപ്പോൾ അതാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ട്രേയുടെ വലുപ്പത്തിനനുസരിച്ച് ബിസ്ക്കറ്റിൻ്റെ എണ്ണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുത്താം. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ഈ ബിസ്ക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ഫസ്റ്റ് ലെയറായിട്ടുള്ള ബിസ്ക്കറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഒന്ന് ഇത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതൊന്ന് എല്ലാ ഭാഗവും ഒരേപോലെ ഒരേ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റോളം ഇതിന് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ടോഫി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊട്ടിച്ചു വയ്ക്കാം. അപ്പോൾ നോക്കിയിട്ട് നമ്മുടെ ടോഫി റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള ടോഫിയാണ്. ഇത് നമുക്ക് മറ്റൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് കാരമലൈസ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പിൽ ഹെവി ക്രീം കൂടി ആഡ് ചെയ്യുന്നു. നമ്മുടെ ടോഫി ഒന്ന് ക്രീമി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടോഫി ഇവിടെ നല്ല ക്രീമി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൂടെ നമ്മുടെ പുഡിംഗ് ട്രേയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ തേർഡ് ലെയർ ആയിട്ട് എടുത്തിട്ടുള്ളത് ഫിലിപ്പിനോ ബനാന അഥവാ ചിക്കിറ്റോ എന്ന പേരിൽ നമുക്കിവിടെ കിട്ടുന്ന ബനാനയാണ്. ഈ ഒരു ബനാന നമുക്ക് ചെറിയ പീസസ് ആക്കിയിട്ട് മാറ്റാം. ഇനി ഈ ഒരു ബനാന നമുക്ക് ഇതിൽ അടുത്ത ലെയറായിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ലെയർ ചെയ്തെടുക്കാം. തേർഡ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ടുള്ള ഇതിലേക്ക് നീങ്ങാം. ഇനി നമ്മൾ എടുക്കുന്നത് 2 കപ്പിൽ വിപ്പിംഗ് ക്രീമാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാക്ടോപ്പിൻ്റെ നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ്. ഏകദേശം നമ്മൾ കുക്ക് ചെയ്യുന്നതിന് 2 മണിക്കൂർ മുമ്പ് തന്നെ ഞാൻ ഇതിൻ്റെ ബ്ലേഡും അതേപോലെ തന്നെ പാത്രമൊക്കെ തന്നെ ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നു, നന്നായിട്ട് തണുപ്പിച്ചിരുന്നു. എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിഫായിട്ടുള്ള സ്റ്റിഫ് പീക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഷുഗറുള്ളതായതുകൊണ്ട് ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. അപ്പം ഷുഗർ ഇല്ലാത്ത ക്രീമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുഗർ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ഇതുകൂടി നമുക്ക് നമ്മുടെ പുഡിംഗ് ട്രേയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പാച്ചിൽ ഒന്ന് തുടച്ചതിന് ശേഷം ലെവൽ ചെയ്ത് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ ട്രേയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 1-3 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് മാറ്റാം. 3 മണിക്കൂറിന് ശേഷം നമ്മുടെ പുഡിംഗ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പുഡിംഗ് ഗാർണിഷ് ചെയ്യുന്നതൊക്കെ അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് നട്ട്സ് വേണമെങ്കിൽ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പൗഡർ, ചോക്കോ പൗഡർ, ചോക്ലേറ്റ് ചിപ്സ് എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഗാലക്സിയുടെ ഒരു ചോക്ലേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരു പീസ് പുഡിംഗ് ഞാൻ നമ്മളൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കഴിച്ചു നോക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറോട് കൂടിയിട്ടുള്ള നൈസായിട്ടുള്ളൊരു പുഡിംഗാണ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യുക. ഇനിയും മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.